Hi friends, welcome to my channel Alana's Vlog. ഇന്നു നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പപ്പുഴുക്കും മത്തി പുരട്ടിയതും കൂടെ മുളക് ചമ്മന്തിയും. അതിനെ ആദ്യമായിട്ട് നമുക്ക് കപ്പയ്ക്ക് വെള്ളം അടുപ്പത്ത് വെക്കാം. വെള്ളം ചൂടായതിനു ശേഷം കപ്പ അതിലേക്ക് ഇടുക. കപ്പ വേകുന്ന സമയം കൊണ്ട് നമുക്ക് മുളക് ചമ്മന്തി ഉണ്ടാക്കാം. അതിനായി ആദ്യമായി പാൻ അടുപ്പത്ത് വെക്കുക. വെച്ച് ചൂടായതിനു ശേഷം 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ മുളക് ഇട്ട് മൂപ്പിക്കുക. മുളക് മൂത്തതിനു ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. പാനിൽ തന്നെ നമുക്ക് വെളുത്തുള്ളിയും കുറുന്തുള്ളിയും മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കാം. ഇതെല്ലാം കൂട നമുക്ക് അരകല്ലിൽ വെച്ച് അരച്ചെടുക്കാം. അടുത്ത മുളകും ഉപ്പും ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു പുളിയും കൂട വെച്ച് നമുക്ക് വൃത്തിയായിട്ട് ഇത് അരച്ചെടുക്കാം. മുളക് അരച്ചു കഴിഞ്ഞു ഇനി നമുക്ക് വറുത്ത വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടെ ചേർത്ത് അരച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ചമ്മന്തി അരച്ചെടുത്ത് കഴിഞ്ഞു. നല്ല അടിപൊളി ചമ്മന്തിയാണ്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് അടുത്ത മത്തി പെരട്ട് എങ്ങനെ വെക്കാമെന്ന് നോക്കാം. കപ്പ വെന്ത് കഴിഞ്ഞു, നമുക്ക് ഇനി കപ്പ ഊറ്റിയെടുക്കാം. ആദ്യമായി പാൻ അടുപ്പത്ത് നമുക്ക് വെക്കാം. പാൻ ചൂടായതിന് ശേഷം നമുക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായതിനു ശേഷം 1/2 സ്പൂൺ കടുക് ഇടുക. കടുക് പൊട്ടിയതിനു ശേഷം 10 ചുവന്നുള്ളി ചെറിയത്, തക്കാളിപ്പഴം 2 തക്കാളിപ്പഴം, ഇഞ്ചി വെളുത്തുള്ളി ചെറുത്ത്, 2 പച്ചമുളക് ഉള്ളിയത് എന്നിവ ഇട്ട് നന്നായി വഴറ്റുക. ശേഷം 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി ഇവ ചേർത്ത് നന്നായി വഴറ്റുക. കറിവേപ്പില ചേർക്കുക, അതിന്റെ കൂടെ 2 കഷ്ണം പുളിയും ചേർക്കുക. 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. എല്ലാം കൂടെ നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതെല്ലാം മൂത്ത് വന്നതിന് ശേഷം 1 കപ്പ് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി എടുക്കുക. ശേഷം ഇച്ചിരി ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇവിടെ ചാറെല്ലാം പറ്റി വന്നിട്ടുണ്ട്. നമുക്ക് മത്തി ചാറ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ച് പറ്റിക്കാം. നമ്മുടെ മത്തിപ്പുരട്ട് ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു. നമുക്ക് ഇനി നമുക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് 1 നുള്ള ഉരുളപ്പൊടിയും ചേർത്ത് ഇത് നമുക്ക് വാങ്ങിവെക്കാം. നമ്മുടെ കപ്പപ്പുഴുക്കും മത്തി പെരട്ടും മുളക് ചമ്മന്തിയും റെഡിയായി കഴിഞ്ഞു. ഇതുവരെ എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനിയും എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.